നമസ്കാരം. കൊറോണ വൈറസ് പടരുന്നതിന് മുന്നേ തന്നെ നിരവധി പേരാണ് താൽക്കാലിക ജീവനക്കാരായി ആരോഗ്യവകുപ്പിൽ കടന്നുകൂടിയത്. ശുചീകരണ തൊഴിലാളികൾ മുതൽ ടെക്നീഷ്യന്മാരെ വരെ തിരികെ കയറ്റിയിട്ടുണ്ട്. താൽക്കാലികമായി കയറിയാൽ പിന്നെ ആജീവനാന്തം കരാർ പുതുക്കി നൽകുകയാണ് പതിവ്. പൊതുവെ അതാണല്ലോ ഈ സർക്കാരിന്റെ മുഖമുദ്ര. മെഡിക്കൽ കോളേജുകളിലടക്കം ഇത്തരത്തിൽ നിരവധി നിയമനങ്ങളാണ് നടന്നത്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി നിയന്ത്രണമില്ലാതെ പലരെയും സന്നദ്ധ സേവനത്തിന്റെ മറവിൽ തിരുകി കയറ്റിയിട്ടുണ്ട്. സമൂഹ അടുക്കളയിലടക്കം സംഘർഷമുണ്ടായി. CPM ബ്രാഞ്ചുകളുടെ നിർദ്ദേശപ്രകാരം എത്തിയതിനാൽ പശ്ചാത്തലം പരിശോധിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. താൽക്കാലിക ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ ലേബലുകളിൽ CPM ഗുണ്ടകളെ ആരോഗ്യ വിഭാഗത്തിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു. യുവജനക്ഷേമ ബോർഡടക്കം നൽകിയിട്ടുള്ള വോളണ്ടിയർമാരുടെ പട്ടികയിൽ CPM അനുഭാവികളെ മാത്രം ഉൾക്കൊള്ളിച്ചത് നേരത്തെ തന്നെ വിവാദമായതുമായിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമ്മുടെ സർക്കാരിന് ഒട്ടും സമയമില്ല. ഫയലുകൾ കത്തിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നില്ലേ അവർ? 4.5 ലക്ഷം സന്നദ്ധ പ്രവർത്തകരുടെ ലിസ്റ്റാണ് സർക്കാരിന്റെ കയ്യിലുള്ളത്. യുവജനക്ഷേമ ബോർഡ് തയ്യാറാക്കി നൽകിയ 2 ലക്ഷത്തോളം പേരുടെ പട്ടികയിൽ 90% DYFI-ക്കാരാണ്. അതിലധികവും ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളായവർ ഉണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. പട്ടികയിൽ പാർട്ടി നിർദ്ദേശപ്രകാരമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. അതിനു പിന്നാലെ സന്നദ്ധ സേവനത്തിന്റെ മറവിലെത്തിയവർക്ക് വേതനം നൽകാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 108 കനിവ് ആംബുലൻസ് ഡ്രൈവർ കൊറോണ ബാധിതയെ പീഡിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സന്നദ്ധ സേവന പട്ടികയിലുള്ളവരുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നുകൂടുന്നുവെന്നതിന് തെളിവായി മുൻപും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2014-15 ആലപ്പുഴ ജില്ലയിൽ 108 ആംബുലൻസിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു പത്തനംതിട്ട പീഡന കേസിലെ പ്രതി നൌഫൽ. ഈ മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉടൻ ഹാജരാക്കാമെന്ന ഉറപ്പിന്മേൽ നൌഫലിന് ജോലി നൽകിയതെന്നാണ് കനിവ് ആംബുലൻസ് ഏജൻസിയായ GVK EMRI-യുടെ വാദം. കൊറോണ കൂടി പടർന്നതോടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാവകാശം നൽകുകയായിരുന്നുവെന്നുമാണ് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരം നിരവധി പേർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും ഏജൻസി നിയമനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശുപാർശയിലൂടെ നഴ്സുമാരും കനിവ് ആംബുലൻസിൽ ജോലി നേടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ശുപാർശയുടെ നിരവധി പേർ ജോലിയിലുണ്ട്. അക്കൂട്ടത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും കടന്നുകൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവർമാർ മാരകായുധങ്ങളുമായി തമ്മിലടിച്ച സംഭവമുണ്ടായി. ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ മുഖമിനുക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന സാന്ത്വന ആംബുലൻസുകളിലെ ജീവനക്കാരെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് നൽകിയിരുന്നു. അതും സർക്കാർ അന്വേഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സ്ത്രീരോഗികളെ അർദ്ധരാത്രിയിൽ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ അവരുടെ സംരക്ഷണത്തിനായി പോലീസിന്റെ സഹായം തേടാതെയിരുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കൊറോണ രോഗികളെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിലവിൽ ആംബുലൻസ് ഡ്രൈവർ മാത്രമാണ് രോഗിക്കൊപ്പമുള്ളത്. ആംബുലൻസിൽ ഡ്രൈവർക്കൊപ്പം ആരോഗ്യ പ്രവർത്തകനോ സന്നദ്ധ പ്രവർത്തകനോ വേണ്ടതാണ്. യാത്രാമധ്യ രോഗിക്കോ അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവർക്കോ എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റോ ഉണ്ടായാൽ ആരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം കോവിഡ് പോസിറ്റീവാണെന്ന് തെളിഞ്ഞാൽ രോഗികളെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. കോവിഡ് രോഗികളെ സഹായിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശയുടെ പ്രവർത്തനവും താളം തെറ്റിയിരിക്കുകയാണെന്ന് ഇതിൽ നിന്നും വ്യക്തം. സ്ത്രീകളെയും കുട്ടികളെയും ഒറ്റയ്ക്ക് ആംബുലൻസിൽ കയറ്റി വിടുമ്പോൾ വീർപ്പടക്കി പിടിച്ചിരിക്കാനേ ബന്ധുക്കൾക്ക് കഴിയുന്നുള്ളൂ. ചികിത്സാ കേന്ദ്രത്തിൽ രോഗി സുരക്ഷിതമായി എത്തിയോ എന്ന് പോലും വിളിച്ചന്വേഷിക്കുവാൻ ആരോഗ്യവകുപ്പും തയ്യാറാകുന്നില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ കേരളം ഒന്നാമതാണെന്ന് PR ഏജൻസികളെ വെച്ച് പ്രചാരണം നടത്തിയ ആരോഗ്യവകുപ്പിനും സർക്കാരിനും തല ഉയർത്താൻ കഴിയുന്നില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് 24 മണിക്കൂറും പ്രസംഗിക്കുന്നിടത്താണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവം ഉണ്ടായത്. അർദ്ധരാത്രിയിൽ കൊറോണ പോസിറ്റീവായ സ്ത്രീ രോഗികളെ ഒറ്റയ്ക്കെന്തിന് കെയർ സെന്ററിലേക്ക് വിട്ടെന്ന ചോദ്യത്തിനും ആരോഗ്യവകുപ്പിന് വ്യക്തമായ മറുപടിയില്ല. രാത്രിയിൽ രോഗികളെ, പ്രത്യേകിച്ച് സ്ത്രീകളായ രോഗികളെ കൊണ്ടുപോകുമ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച് ആംബുലൻസിനെ പോലീസ് അംഗപടി തേടാമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മഹത്തായ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവുമുള്ള നാടാണ് നമ്മുടേത്. വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ഒരു കാലത്ത് തല ഉയർത്തിരുന്നു. സീതാദേവിയെ രാവണൻ ബലാത്കാരമായി വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോൾ ആഴ്ന്ന് പറന്നുയർന്ന് സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാട്ടം നടത്തി വീരമൃത്യു വരിച്ച ജടായു എന്ന പക്ഷിയുടെ വീര ഇതിഹാസം നിറഞ്ഞ ധീരകൃത്യത്തിന്റെ സാക്ഷിയായി കൊല്ലം ജില്ലയിൽ ജടായു രാമപാറ തല ഉയർത്തി നിൽക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് എന്നും പ്രാധാന്യം നൽകിയവരാണ് നമ്മൾ. ഒരു സ്ത്രീ മാത്രമേ ഭാര്യയായുള്ളൂ, ബാക്കിയുള്ള സ്ത്രീകളെല്ലാം അമ്മമാരാണെന്നും ലോകത്തെ പഠിപ്പിച്ച സംസ്കാരമാണ് നമ്മുടേത്. അങ്ങനെയുള്ള നാട്ടിൽ സ്ത്രീകളുടെ തോരാക്കണ്ണീരും
രോദനവും നമുക്ക് സഹിക്കാനാവുകയില്ല. ഇതിന് അറുതി വരുത്തുവാൻ ജനസമൂഹം തന്നെ ഉണരണം. വെബ് ഡെസ്ക് തത്വമയി.